തമസോമാ ജ്യോതിർഗമയ, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും. നമ്മൾ നടന്നു കയറുന്നത് ഒരു ജനത കണ്ട സ്വപ്നത്തിൻ്റെ കലവറയിലേക്കാണ്. ഒരു നാടിൻ്റെ സ്വന്തം അറിവിൻ്റെ സംസ്കാരത്തിൻ്റെ അക്ഷരഖനിയായ ഒരു കലാലയം. കാലപ്പഴക്കത്തിൻ്റെ പെരുമയിൽ പാലാ നിവാസികളുടെ അഭിമാന സ്തംഭമായി നിലകൊള്ളുന്ന പ്രകാശഗോപുരം, വിശുദ്ധൻ്റെ നാമധേയം പിൻപറ്റി തല ഉയർത്തി നിൽക്കുന്ന പാലാ സെയിൻ്റ് തോമസ് കോളേജ്. 1950 ഓഗസ്റ്റ് 7 മീനച്ചിലിലെ കർഷക ജനതയുടെ ചിരകാല പ്രാർത്ഥിതമായ ആഗ്രഹം പൂവണിഞ്ഞു. കോളേജിൻ്റെ ആരംഭം മുതൽ അധ്യാപകരായി പ്രഗത്ഭരെ നിയമിക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവും ഗവേഷകനും ഇന്ത്യയുടെ കെയ്ൻസ് എന്ന അപരനാമത്തിൽ ആദരിക്കപ്പെട്ടിരുന്നവനുമായ ഡോക്ടർ പി ജെ തോമസ് ആദ്യ പ്രിൻസിപ്പലായി നിയമിക്കപ്പെട്ടു. 14 അധ്യാപകരും 300-ലേറെ വിദ്യാർത്ഥികളുമായി 1950 പ്രവർത്തനമാരംഭിച്ച പാലാ സെയിൻ്റ് തോമസ് കോളേജ് ഇന്നും ശക്തമായ നേതൃത്വ നിരയുടെ പിന്നാലെ സമർത്ഥരായ അധ്യാപക അനധ്യാപക കൂട്ടായ്മയുടെ ശക്തിയിൽ ഉയരങ്ങൾ കീഴടക്കുന്ന വിദ്യാർത്ഥികളുടെ മികവിൽ ഉയർന്നു നിൽക്കുന്ന അക്ഷര ശ്രീകോവിലായി നിലകൊള്ളുന്നു. പാലാ നഗരത്തിൽ നിന്ന് അല്പം മാറി അരുണാപുരത്ത് 25 ഏക്കറിൽ പരന്നുകിടക്കുന്ന വിസ്തൃതമായ ക്യാമ്പസ്, മരങ്ങൾക്കു നടുവിൽ ഒരു വിദ്യാലയത്തിനു വേണ്ട പ്രശാന്തമായ അന്തരീക്ഷമൊരുക്കി ഏറ്റവും അനുയോജ്യമായ ഇടത്ത് സ്ഥിതി ചെയ്യുന്ന കലാലയം. കോളേജ് ക്യാമ്പസിൻ്റെ അകത്തളത്തിൽ 12 കെട്ടിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 17 ഡിപ്പാർട്ട്മെൻറ്റുകൾ. 2015 നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകിയ എ ഗ്രേഡ് കോളേജിൻ്റെ മികവിൻ്റെ സാക്ഷ്യപത്രം. പ്രഗത്ഭരായ അധ്യാപകരാൽ സമ്പന്നമാണ് പാലാ സെയിൻ്റ് തോമസ് കോളേജ്. ക്ലാസ് മുറിക്കുള്ളിലും പുറത്തും ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്ക് അവനെ സജ്ജമാക്കുക എന്ന ദൗത്യം പേറുന്നവരാണ് ഇവിടെയുള്ള അധ്യാപകർ. 14 അധ്യാപകരിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇന്ന് 17 ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 100-ൽ പരം അധ്യാപകർ സേവനം ചെയ്യുന്നു. അധ്യാപകരോടൊപ്പം 50 വരുന്ന അനധ്യാപകർ ഇവിടെ സേവനം ചെയ്യുന്നു. വായനയുടെ വലിയ ലോകം തുറന്നു തരുന്ന കോളേജ് ലൈബ്രറി യൂണിവേഴ്സിറ്റിയിലെ തന്നെ മികച്ച ലൈബ്രറികളിൽ ഒന്നാണ്. കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന വിശാലമായ റീഡിംഗ് സ്പേസ്, കമ്പ്യൂട്ടറൈസ്ഡ് ബുക്ക് റെക്കോർഡ് തുടങ്ങിയവ കോളേജ് ലൈബ്രറിയുടെ പ്രത്യേകതകളാണ്. ശാസ്ത്ര വിഷയങ്ങളിൽ ഓരോന്നിനും പ്രത്യേകം ലാബുകൾ, വിലപിടിച്ച ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകളുടെ വലിയ ശേഖരത്തോടുകൂടിയ 4 കമ്പ്യൂട്ടർ ലാബുകൾ. വിദ്യാർത്ഥികൾക്കായി കോളേജ് ക്യാമ്പസിൽ തന്നെ സ്ഥാപിതമായിരിക്കുന്ന ഹോസ്റ്റലുകൾ. വളരെ വിശാലമായ ക്യാൻറ്റീൻ മറ്റൊരാകർഷണമാണ്. ഒരേ സമയം 200-ലധികം വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് ഭക്ഷിക്കാവുന്ന ഇടം. നവീനമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ക്യാൻറ്റീനിൽ രുചിയൂറുന്ന ഭക്ഷണം ലഭിക്കുന്നു. ദൈവിക സാന്നിധ്യം ഓർമ്മിപ്പിക്കുവാനും പ്രാർത്ഥനയുടെ കരുത്തിൽ അക്കാദമിക ലോകം വികസിപ്പിക്കുവാനും കോളേജ് ചാപ്പൽ. പ്രാർത്ഥനാ അന്തരീക്ഷത്തോടു ചേർന്ന് കോളേജിൽ ജീസസ് യൂത്തിൻ്റെ ഒരു ശാഖയും പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കിക്കൊണ്ട് ആഴ്ചയിലൊരിക്കൽ സമീപത്തെ അനാഥാലയത്തിൽ ഉച്ചഭക്ഷണ വിതരണവും നടത്തുന്നുണ്ട്. വിശാലമായ കോളേജ് ഗ്രൗണ്ടുകൾ, ആരോഗ്യദായകമായ ചെടികൾ കിടം നൽകുന്ന ഹെർബൽ ഗാർഡൻ, MG യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻ്റർ, ഇഗ്നോ സ്റ്റഡി സെൻ്റർ മുതലായവയും ക്യാമ്പസിനുള്ളിൽ തന്നെ സ്ഥാപിതമാണ്. കോളേജ് ഗേറ്റിനോട് ചേർന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അരുണാപുരം ശാഖ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരമാവുന്നു.
വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ, സെന്റ് തോമസ് കോളേജിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മാറ്റുകൂട്ടുന്നു, NCCയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ, NSS നയിക്കുന്ന പ്രോഗ്രാമുകൾ, ഊർജിതമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് ഫോറം, പ്രകൃതി സംരക്ഷണം ലക്ഷ്യമാക്കി നേച്ചർ ക്ലബ്, ഭൂമി മിത്ര സേന, പഠനത്തിനും കലാപരിപാടികൾക്കുമൊപ്പം കായിക രംഗത്തിനും പാലാ സെയിന്റ് തോമസ് കോളേജ് ആദ്യകാലം മുതൽ തന്നെ വലിയ പ്രാധാന്യം നൽകി വരുന്നു. മികവുറ്റ കായിക പ്രതിഭകളെ കായിക കേരളത്തിനും കായിക ലോകത്തിനും നൽകാൻ സെന്റ് തോമസ് കോളേജിന് കഴിഞ്ഞു. വിശാലമായ ഗ്രൗണ്ടുകൾ, സമർത്ഥരായ അധ്യാപകരുടെ കീഴിലെ പരിശീലനങ്ങൾ, വലിയ പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ കോളേജ് ടീമുകൾക്ക് വർഷാവർഷങ്ങളിൽ സാധിക്കുന്നു. നേട്ടങ്ങൾക്ക് പ്രോത്സാഹനമായി കോളേജ് മാനേജ്മെന്റ് എന്നും ഒപ്പമുണ്ടാവുകയും ചെയ്യുന്നു. സ്പോർട്സ് കോംപ്ലക്സും സ്വിമ്മിംഗ് പൂളും അതിന് ഉദാഹരണങ്ങളായി നിലനിൽക്കുന്നു. ഭാവി ഭാരതത്തിൻ്റെ ഭരണാധികാരികളെ പരിശീലിപ്പിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്. അക്കാദമിക് രംഗത്തും പുറത്തും പാലാ സെന്റ് തോമസ് കോളേജിൻ്റെ നേട്ടങ്ങൾ അനവധിയാണ്. റാങ്ക് തിളക്കങ്ങളുടെ മധുരിമ ഓരോ പരീക്ഷാഫലങ്ങളിലും സെന്റ് തോമസിനെ പുൽകാറുണ്ട്. UGC നെറ്റ്, JRF പരീക്ഷകളിലെ വിജയ ശതമാനവും മികച്ചത്. വർഷാവർഷങ്ങളിൽ അന്താരാഷ്ട്ര സെമിനാറുകളും വിവിധങ്ങളായ വർക്ക്ഷോപ്പുകൾ, പഠനങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു. കോളേജ് അന്തരീക്ഷം അടുത്തു കാണുവാനും അറിയാനുമായി ധാരാളം വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. 1954 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കോളേജ് സന്ദർശിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കോളേജിൽ നെഹ്റു മുഖ്യപ്രഭാഷണം നടത്തി. പിന്നീട് 1956 ഇന്ദിരാഗാന്ധിയും, പിന്നീട് വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതാക്കളെയും കലാകായിക പ്രതിഭകളെയും കോളേജ് വരവേറ്റു. 2010 കോളേജിൻ്റെ 62 ഫൗണ്ടേഷൻ ദിനത്തിൽ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും അറിവിൻ്റെ കുലപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു, അവരുടെ മനസ്സുകളെ ജ്വലിപ്പിച്ചു. ഈ അറിവിൻ്റെ അക്ഷയനഗരി തുറന്നു തരുന്ന സാധ്യതകളെ തിരിച്ചറിയുക, അവസരങ്ങളെ ഉപയോഗിക്കുക. കാലത്തിൻ്റെ തികവിൽ ഈ കലാലയത്തിൻ്റെ ഏടുകളിൽ കോറിയിടുന്ന പേരുകൾ നിങ്ങളുടേതാവട്ടെ, നമ്മുടേതാവട്ടെ. ഈ കലാലയം നിങ്ങളെ ഓർമ്മിക്കട്ടെ. ഈ കലാലയത്തിലെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളാവട്ടെ.